പുതിയ തലമുറയോട് ബോക്സിംഗ് ഇഷ്ടപ്പെടുന്ന ഈ നമ്മളിപ്പോൾ ഈ WWE ഒക്കെ ഈ കണ്ട് വളർന്നു വരുന്ന കുട്ടികളൊക്കെ ഉള്ളൊരു സമൂഹത്തോടാണ് നമ്മൾ സംസാരിക്കുന്നത്. പുതിയ തലമുറയുടെ ഈ ബോക്സിംഗ് എന്ന കായിക ഇനത്തെക്കുറിച്ച് എന്താണ് പറയാൻ? ബോക്സിംഗ് എന്ന കായിക ഇനം വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചും പെൺകുട്ടികൾ കുറച്ച് ബോക്സിംഗ് പഠിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഫീൽഡിൽ വന്നുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമുക്ക് പെൺകുട്ടികൾ വെറും മുന്നത്തെ മാതിരി നമ്മൾ അടുക്കളയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു വ്യക്തികളല്ല. തീർച്ചയായിട്ടും നമ്മൾക്ക് കഴിവുള്ള ഒരു സ്ഥലത്ത് നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടുകയാണെങ്കിൽ അവിടെ നമ്മളുടെ കഴിവ് കാണിച്ചിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒന്നുമല്ല എന്ന് വിചാരിക്കുമ്പോൾ ആ ഒരു സ്ഥാനത്തായിരിക്കും അവരുടെ കഴിവ് അവരത് തെളിയിക്കേണ്ടത്. ഒന്നുമല്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്. എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർ നല്ല രീതിയിൽ എല്ലാവരും എന്താണോ കഴിവുകൾ, ഇപ്പം ബോക്സിംഗ് എന്ന് മാത്രമല്ല ഇപ്പം കായികമായാലും കലയായാലും ഏതിനാണെങ്കിലും അവരുടെ അച്ചീവ്മെൻ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമിൽ അവർ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ നമ്മുടെ ഒരു കേരളത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു പെൺകുട്ടി ബോക്സറാവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആദ്യം ഉണ്ടായ പ്രതികരണം എന്തായിരുന്നു? അല്ല പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ബോക്സർ എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് വലിയ പിന്തുണയായിരുന്നു അതോ? അതെ അതെ, വീട്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ ക്യാമ്പിൽ പോകുമ്പോൾ ബോക്സിങ്ങിൻ്റെ ക്യാമ്പിൽ പോകുന്നല്ല പറഞ്ഞത്, അത്ലറ്റിക്സിൻ്റെ ക്യാമ്പിൽ പോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം പിന്നീടാണ് അവർക്ക് ബോക്സിംഗ് ആണെന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബോക്സർ ആയതുകൊണ്ട് ഇനിയൊന്നും പറയണ്ട എന്നുള്ളൊരു പേടി. അല്ല അങ്ങനെയൊന്നുമില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും അവർക്കൊക്കെ സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ രണ്ട് ബ്രദേഴ്സാണ്. അപ്പോൾ അവർ പറയും നീ വലിയ ബോക്സർ ആയിരിക്കും, പക്ഷേ നമ്മൾ നാടൻ തല്ല അല്ലെങ്കിൽ നാടൻ ഇടിയോ കിട്ടിയ അങ്ങനെയാണ്. ഒരു കുടുംബത്തിൻ്റെ ഒരു പിന്തുണ വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ടൈമിലുണ്ടായിരുന്ന കോച്ചസ് ആണെങ്കിലും ചന്ദ്രലാൽ സാറായിരുന്നു ബോക്സിങ്ങിൻ്റെ കോച്ച്. അപ്പോൾ അദ്ദേഹം ആണെങ്കിലും പിന്നെ എൻ്റെ ഫാമിലി ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ കൂടെ കളിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ കിട്ടിയിട്ടുള്ളൊരു പിന്നെ കോട്ടയത്തുള്ളൊരു കുട്ടിയുണ്ട്, അശ്വതിമോൾ എന്നാണ് പേര്. പിന്നെ ഇൻ്റർനാഷണൽ പ്ലേയേഴ്സ് ഒരുപാട് പേരുണ്ട് കേരളത്തിൽ തന്നെ. വുമൺ ബോക്സേഴ്സ് ഏകദേശം 20 പേര് ഇൻ്റർനാഷണൽ ബോക്സേഴ്സ് ഉണ്ട് കേരളത്തിൽ. ഈ സാധാരണയായി നമ്മളൊരു അഭിമുഖം അവസാനിപ്പിക്കുമ്പോൾ ബോക്സർ അല്ലായിരുന്നെങ്കിൽ അത്ലറ്റിക്കിൽ ആരാകുമായിരുന്നു? ഇല്ല, ഒന്നും അധികം കൂടുതൽ മെച്ചപ്പെട്ട പെർഫോമൻസ് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാര്യം ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് ത്രോസ് ഈവൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും പഞ്ചാബ് ആ ഒരു അങ്ങോട്ടൊക്കെ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരാണ്. അതിൻ്റെ ഏഴ് എവിടെ എത്തില്ല നമ്മൾ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അത്ലറ്റിക്സിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. ഈ കുടുംബത്തെ അല്ലെങ്കിൽ മക്കളെ അവരെയൊക്കെ ഈ ഈ മേഖലയിലേക്കാണോ നയിക്കാൻ ഇഷ്ടം? തീർച്ചയായിട്ടും മക്കളെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല ലേഖ നീ ഒരു ബോക്സർ ആവണമെന്ന്. അപ്പം അവരെനിക്ക് പിന്തുണച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പാതയാണ് നമ്മൾ കണ്ടു വരുന്നത്. അപ്പം തീർച്ചയായിട്ടും എൻ്റെ കുട്ടികൾക്ക് ഈ ഒരു ബോക്സിങ്ങിനോട് ഇല്ലെങ്കിൽ അവരുടെ ഏത് മേഖലയോടാണ് താല്പര്യം അവർക്ക് ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. പക്ഷേ ഒരിക്കലും ഞാൻ ഈ ബോക്സർ ആവണം ഇല്ലെങ്കിൽ ബോക്സിങ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അവരുടെ താല്പര്യം എന്താണോ അതിന് ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. കേരളത്തിൻ്റെ കായിക മേഖലയെക്കുറിച്ചുള്ള എല്ലാ ഇവൻറ്റുമായി ബന്ധപ്പെട്ടും പറയുന്ന ഒരു കാര്യം, ഈ അർഹതയുള്ളവരിലേക്ക് അംഗീകാരം എത്താൻ ഒരുപാട് വൈകുന്നു എന്നുള്ളതാണ്. ഈ കൃത്യമായി ഗോഡ് ഫാദേഴ്സ് ഇല്ലാത്തതാണോ അതോ കൃത്യമായി നമ്മൾ പ്രസൻറ്റ് ചെയ്യപ്പെടാത്തതാണോ അതോ മറ്റു സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾക്ക് നമ്മളെക്കാൾ കൂടുതൽ പ്രാധാന്യം കിട്ടുന്നുണ്ടോ? എങ്ങനെയാണ് കേരളം ചില കോണുകളിലെങ്കിലും പിന്തള്ളിപ്പോകുന്നത്? അല്ല, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പം എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞു തോന്നിയെങ്കിലും ഞാൻ പറയണം, ഒരു വേൾഡ് ചാമ്പ്യനാണ്, ഏഷ്യൻ ചാമ്പ്യനാണ്, നിരവധി തവണ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് 9 നാഷണൽ ചാമ്പ്യനാണ്, ഇന്ത്യയിലെ ബെസ്റ്റ് ബോക്സറാണ്. ഇത്രയൊക്കെ മതി ഒരു അംഗീകാരം കിട്ടാൻ. അപ്പോൾ തീർച്ചയായിട്ടും പലപ്പോഴും തഴയപ്പെട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അർജുന അവാർഡിന് പല തവണ അപേക്ഷിച്ചിട്ടും കിട്ടിയിട്ടില്ല. ധ്യാൻചന്ദ് പുരസ്കാരത്തിന് ഞാൻ 4-5 ഞാൻ അപേക്ഷിക്കുന്നു. ഇപ്പോഴാണ് എനിക്ക് ആ ഒരു പിന്നെ അവാർഡ് കിട്ടിയത്. വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കുറച്ച് സപ്പോർട്ട് നമുക്ക് കുറവാണോ എന്നുള്ള ഒരു ചിന്തയുണ്ട് എനിക്ക്. കാര്യം എന്ന് വെച്ചാൽ ഹരിയാനയിലൊക്കെ അവർക്കൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ 2001 ഹരിയാന സർക്കാർ എനിക്ക് DYSP ആയിട്ട് ജോലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആന്ധ്രയിൽ വെച്ചിട്ട് നാഷണൽ ഗെയിംസ് നടന്നപ്പം അവിടെ ജോലി, ഫ്ലാറ്റ് എല്ലാം എനിക്ക് തരാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ട് 500,000 ഇല്ലെങ്കിൽ 1,000,000 രൂപ അങ്ങനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തായാലും എൻ്റെ മനസ്സിൽ ഞാൻ നമ്മുടെ കേരളം, നമ്മുടെ നാട്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. ഇപ്പോൾ ജോലി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, പക്ഷേ എനിക്ക് ഈ ഒരു പെർഫോമൻസ് ചെയ്യാൻ കഴിഞ്ഞതും സർക്കാർ ജോലി തന്നത് സ്പോർട്സ് കോട്ടയിലൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്.
ഈ അഭിമുഖം അവസാനിപ്പിക്കുമ്പോൾ വളർന്നു വരുന്ന കായിക പ്രതിഭകളോട് അല്ലെങ്കിൽ ബോക്സിംഗ് ഇഷ്ടപ്പെടുന്നവരോട് എന്താണ് പറയാൻ? തീർച്ചയായിട്ടും വളർന്നു വരുന്ന കായിക താരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അവർ തീർച്ചയായിട്ടും ഈ ഒരു ഫീൽഡിലോട്ട് കടന്നു വരിക. പിന്നെ തീർച്ചയായിട്ടും അതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ കഠിനാധ്വാനം ചെയ്യാൻ മറക്കും. അപ്പം തീർച്ചയായിട്ടും എൻ്റെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തിട്ട് ഒരു ലക്ഷ്യം സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഇത്രയും അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ തീർച്ചയായിട്ടും വളർന്നു വരുന്ന കായിക താരങ്ങളും അതുപോലെ തന്നെ നമുക്കിപ്പം ഒരുപാട് മൊബൈൽ ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആ ഒരു രീതിയിൽ പോകാതെ ഒരു കുറച്ച് സമയമെങ്കിലും ഇതിനായിട്ട് വ്യായാമം ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഗെയിം ഇല്ലെങ്കിൽ ബോക്സിങ് ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിന് സമയം കണ്ടെത്തി പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആ ലക്ഷ്യത്തിലെത്താനും കൂടി ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വളരെ നന്ദി, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിനും ഈ നേട്ടത്തിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കും. താങ്ക് യു സോ മച്ച്.